മനോഹര ദൃശ്യമായിരുന്നു അത്. അറ്റ്ലാന്റിക് മഹാസമുദ്രം തൊട്ടുകിടക്കുന്ന റയോഡി ലാ പ്ലാറ്റയുടെ അതിരുമുറിച്ച് ആ വാഹനമെത്തുമ്പോൾ ആയിരങ്ങൾ ആത്മഹർഷങ്ങളുടെ അത്യുന്നതങ്ങളിലായിരുന്നു. ഇത്രനാളും തങ്ങളുടെ പ്രിയപുത്രനെ ആഘോഷിക്കാൻ വഴി കണ്ടെത്താനാവാതെ കുഴങ്ങിയ അവർക്ക് നടുവിലേക്കാണ് ആ ബസ് വന്നു നിന്നത്. അതിൻ്റെ സൈഡ് സീറ്റുകളിലൊന്നിലെ നീലവിരി വകഞ്ഞുമാറ്റി മിശിഹ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഒന്നര പതിറ്റാണ്ടിലേറെ ഈ മുഹൂർത്തത്തിലേക്ക് ആവേശം ചോരാതെ ഹൃദയത്തിൽ കാത്തുസൂക്ഷിച്ച സ്നേഹം അവർക്ക് അതേ അളവിൽ കൈമാറി. ലോകം കാത്തിരുന്ന നിമിഷം, അതിലേറെ അർജന്റീന കാതോർത്തിരുന്ന സ്വപ്ന സാക്ഷാത്കാരം. ആ ടീം ബസിനെ പൊതിഞ്ഞ് ആയിരങ്ങൾ ആർപ്പു വിളിച്ചു ഒപ്പം കൂടിയപ്പോൾ ലയണൽ ആന്ദ്രേസ് മെസ്സിയുടെ മുഖത്ത് വിരിഞ്ഞ ചിരിയുണ്ടല്ലോ, അത് കാലം കാത്തുവെച്ചതായിരുന്നു. സംശയിച്ചവർക്കും എഴുതി തള്ളിയവർക്കുമെല്ലാം നടുവിൽ നിറച്ചിരിയോടെ തെളിഞ്ഞു നിന്നപ്പോൾ ജയിച്ചത് പുൽത്തകിടിയിൽ ഇക്കാലമത്രയും അയാൾ വരച്ചുകാട്ടിയ ആത്മാർപ്പണമായിരുന്നു. കാലത്തിൻ്റെ കളിത്തട്ടിൽ നിന്ന് അയാൾ അധ്വാനിച്ചു നേടിയതിൻ്റെ പ്രതിഫലം. റയോഡിയിലെ ആ പ്ലാറ്റ കടന്നെത്തിയ വാഹനം അർജന്റീന തൊടുമ്പോൾ അയാളുടെ ആത്മാർത്ഥതയിൽ അവർക്കൊട്ടും സംശയമുണ്ടായിരുന്നില്ല. കളി ചരിത്രത്തിൻ്റെ അൾത്താരയിൽ അവരവനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അയാളെല്ലാം മറന്നുറങ്ങിയിട്ടുണ്ടാകണം. ബ്യൂണസ് അയേഴ്സിലും റൊസാരിയോയിലും റിവർ പ്ലേറ്റിലുമൊക്കെ അപ്പോൾ ആയിരങ്ങൾ ആഘോഷരാവിൽ അലിയുകയായിരുന്നു. അന്നേരം അവൻ്റെ സ്വപ്നങ്ങളിലേക്ക് ആ കുസൃതിച്ചിരിയോടെ ഡീപ്പോൾ ഡ്രിബിൾ ചെയ്ത് കയറിയിട്ടുണ്ടാകും. ആകാശനീലിമയുടെ ഉള്ളടരുകളിൽ നിന്ന് 90 മിനിറ്റും ഉന്മാദിയെപ്പോലെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്ന അതേ വാത്സല്യവുമായി പതിനാറ് വർഷങ്ങൾ. എന്തൊരു കാത്തിരിപ്പായിരുന്നു അത്! നാടും ലോകവും ഉറ്റുനോക്കിയിരുന്ന 28 വർഷങ്ങളെക്കാൾ സംഘർഷഭരിതവും നിരാശാജനകവുമായിരുന്നിരിക്കണം ഈ കാലയളവിൽ അയാളുടെ ഉള്ളം. കപ്പിനും ചുണ്ടിനുമരികെ കൈമോശം വന്നുപോയ കിരീടങ്ങളുടെ പേരിൽ നിരന്തരം ക്രൂശിതനാക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ കളിയുടെ മിശിഹ തൻ്റെ നിർഭാഗ്യങ്ങളെക്കുറിച്ചോർത്ത് എന്തുമാത്രം നൊമ്പരപ്പെട്ടിരിക്കണം! ആവനാഴിയിലെ വജ്രാസ്ത്രങ്ങളെല്ലാം എടുത്ത് പടപൊരുതിയിട്ടും തുടരെ തുടരെ തോറ്റുമടങ്ങാൻ വിധിക്കപ്പെട്ടുകൊണ്ടിരുന്ന നായകവേഷത്തെ ഇനി ഏതുവിധം വിജയത്തിലേക്ക് പരിവർത്തിപ്പിക്കാനാവുമെന്നതിനെ ചൊല്ലി എത്രയളവിൽ ചിന്താമഗ്നനായിരുന്നിരിക്കണം! മാറക്കാനയുടെ ചരിത്രമൈതാനിയിൽ പടുകൂറ്റൻ സ്വപ്നങ്ങളുടെ പതിവ് ബാധ്യതകളുമായി ലയണൽ മെസ്സി എന്ന മഹാപ്രതിഭയെത്തുമ്പോൾ ഒരു കെട്ടുപാടുകളും അയാളുടെ മേലില്ലായിരുന്നു. അർജന്റീന എന്ന പരമമായ വികാരത്തിൽ അയാൾ ആവേശിതനാകുമ്പോൾ ബാഴ്സലോണയുടെ പോരിശയാർന്ന അടയാളങ്ങളൊന്നും അയാളിൽ ഉണ്ടായിരുന്നില്ല. എല്ലാ കരാറുകളിൽ നിന്നും മോചിതനായി അയാൾ അർജന്റീനയിലേക്ക് മാത്രമായി ചുരുങ്ങി. ആ നീലയും വെള്ളയും വരയിട്ട കുപ്പായത്തിൽ അയാളപ്പോൾ കറകളഞ്ഞ അർജന്റീനക്കാരൻ മാത്രമായിരുന്നു. ഒടുവിൽ ചരിത്രമുറങ്ങുന്ന മാറക്കാനയുടെ പുൽമേട്ടിൽ സംവത്സരങ്ങൾ നീണ്ട അയാളുടെ സ്വപ്നങ്ങൾ പച്ചതൊടുമ്പോൾ ലോകം അതൊരു ഉത്സവമായി കൊണ്ടാടി. പലകുറി അരങ്ങു നിറഞ്ഞാടിയിട്ടും സാർവദേശീയ വേദിയിൽ വിജയഭേരി മുഴക്കാൻ കഴിയാതെ പോയവന്റെ ദൈന്യതയെ പരിഹസിച്ചവർക്ക് മുമ്പിൽ ആ കോപ്പയിലെ വിജയ ചഷകം നുണഞ്ഞ് അവൻ മഹാമേരുവാകുകയായിരുന്നു. കളിയെ സ്നേഹിക്കുന്നവർ കാലം കാത്തുവച്ച വശ്യസുന്ദര നിമിഷങ്ങളിൽ അലിഞ്ഞ് ആ വിശുദ്ധനുമേൽ വീണ്ടും വാഴ്ത്തുമൊഴികൾ ചാർത്തി. കളിയുടെ കാൽപ്പനികതയ്ക്കുമേൽ തൻ്റെ ചാരുതയാർന്ന പദചലനങ്ങളാൽ നിറഞ്ഞ് ഫുട്ബോളിനെ വിഭ്രമിപ്പിച്ച സൂര്യതേജസ്സിന് ആ കിരീടത്തിൻ്റെ തിളക്കം അത്രമേൽ അർഹിച്ച കാവ്യനീതിയായിരുന്നു.